പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഒരു പൂക്കളുടെ ഷോ ശരിക്കും കാണേണ്ടത്. കംപ്ലീറ്റ് ലൈറ്റാണ്, ആ ലൈറ്റിൻ്റെ ഇടയിലൂടെ നമ്മൾ പൂക്കൾ ഒന്നുകൂടെ ആസ്വദിക്കുകയാണ്. അതുകൊണ്ട് വരുന്നത് 4 മണിക്ക് ശേഷമാണെങ്കിൽ, അതായത് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് കയറുന്നതെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. ഇത് ഫുള്ള് റോസല്ല, റോസാപ്പൂവിൻ്റെ തന്നെ പല കളറിലുള്ള റോസാപ്പൂക്കളുടെ ഒരു തോട്ടം അടിപൊളിയായിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലൊക്കെ ലൈറ്റ് ഇട്ടിട്ട് കാണാൻ പറ്റും കേട്ടോ, അടിപൊളിയാണ്. ഇവിടെ നങ്ങോളം റോസിൻ്റെ തോട്ടമാണ്. ഈ സമയത്ത് ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ വേറെ തന്നെ വൈബാണ് കേട്ടോ. ഞാൻ രാവിലെ നടന്ന അത് ആ ഒരു ഇതേ അല്ല ഇപ്പോൾ ഫീലാകുന്നത്, വേറെ തന്നെ ഒരു വൈബാണ്, അടിപൊളി. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ആയിരങ്ങളാണ് ഇവിടുത്തേക്ക് ടിക്കറ്റ് എടുത്ത് കയറി വരുന്നത്. അത് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നു. വീണ്ടും വീണ്ടും തിരക്ക് കൂടുന്നു സുഹൃത്തുക്കളെ. ഒരു രക്ഷയില്ലാത്ത ആൾക്കാരുടെ തിരക്ക്. നേരത്തെ വന്നപ്പോൾ കയറി നിൽക്കാൻ വിട്ടുപോയൊരു സ്ഥലമുണ്ട്, അവിടെ ഒന്ന് പോയി നിൽക്കട്ടെ. ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ, കണ്ണിന് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഉള്ളിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ. ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ വേറെ ലെവൽ. നേരത്തെ കൊണ്ടതിനെ കൊണ്ടൊക്കെ എത്രയോ ഭംഗിയുണ്ട് ഇപ്പോൾ കാണാം. നേരത്തെ പോയിരുന്നെങ്കിൽ ഇത് ഞാൻ മിസ് ചെയ്തേനെ. അടിപൊളി ഉണ്ടല്ല, ആൾക്കാരുടെ ഒരു പ്രവാഹമാണ്, ഒരു രക്ഷയില്ലാത്ത. ഗായ്സ് നിങ്ങൾ കണ്ടില്ലേ, വീണ്ടും വീണ്ടും ആയിരക്കണക്കിന് ആൾക്കാരാണ് ചെക്ക് ഇൻ ചെയ്ത് ഉള്ളിലേക്ക് വരുന്നത് കേട്ടോ. ഇവിടുന്ന് ആൾക്കാർ അത്ര പെട്ടെന്നൊന്നും പോകുന്നില്ല, ഈവനിങ്ങിലെ പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത്. ഇതാണ് എക്സിറ്റ് വഴി, നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ളൊരു വഴി ഇതാണ് കേട്ടോ. ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള പല ടൈപ്പ് ഫ്രെയിമുകൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ഫ്ലവേഴ്സ് ഒന്നും ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല, നമുക്ക് എടുക്കേണ്ട ഏതാ എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ആയതുകൊണ്ട് കൺഫ്യൂഷൻ കിട്ടുപോയതാണ്. കണ്ണ് നിറഞ്ഞ് കേട്ടോ, കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ്, അത്രയും നല്ല വ്യൂ ആണ്. എന്നാലും കഴിഞ്ഞ 1 വർഷത്തെ ഓരോ റിസൾട്ടാണ് കേട്ടോ, വലിയൊരു വിജയമാണ്. അതിൻ്റെ റിസൾട്ട് ആയിരിക്കണം ഇത്രയും 10,000 ആൾക്കാർ വീണ്ടും വീണ്ടും ഒഴുകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, വീണ്ടും ഇഷ്ടം പോലെ ആൾക്കാരാണ് ചെക്ക് ഇൻ ചെയ്ത് വരുന്നത്. അവർ നേരെ ഒഴുകിപ്പോകുന്നത് ആ ഭാഗത്തേക്ക്, മറ്റേ അവിടെ നിന്ന് നേരെ അങ്ങ് നമ്മുടെ ശിങ്കാരി മേളമൊക്കെ കണ്ട ഭാഗത്തേക്ക് അവർ നടന്നു പോകും. അതിനിടയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അലങ്കാര സസ്യങ്ങളും പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ പക്ഷികളൊക്കെ അതിനിടയിലുണ്ടാവും. അതൊക്കെ കണ്ട് കറങ്ങി ശിങ്കാരി മേളത്തിൻ്റെ ആ ലൊക്കേഷനിലെത്തും. അവിടെ നിന്ന് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ പരിപാടി കാണാം, അത് കഴിഞ്ഞാൽ വീണ്ടും ഇറങ്ങി തിരിച്ചു വരാം. നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് അവർ ചെറിയൊരു കിണർ പോലുള്ളൊരു ഭാഗമൊക്കെ മരത്തിൻ്റെ ഇതുകൊണ്ട് വർക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ലൈറ്റ് വന്നപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായി. പിന്നെ ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഓരോ അരയണ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഭാഗത്ത് ഇതേപോലെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അടിപൊളി, നല്ല അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മൾ പകല് കണ്ടപ്പോൾ ഇത് ഇത്ര ഭംഗി ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ലൈറ്റും കൂടെ വന്ന സമയത്ത് വേറെ ലെവലാണ്. അങ്ങേ അറ്റം വരെ ആൾക്കാരാണ്, ഒരു രക്ഷയില്ല. ഒരുപാട് ആൾക്കാർ ഈ വെള്ളച്ചാട്ടം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളച്ചാട്ടം അല്ല കേട്ടോ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര കണ്ടിട്ടും കണ്ണിന് മതി വരാത്ത രീതിയിൽ അവരത് സെറ്റ് ചെയ്ത് വെച്ച അവരുടെ ഏറ്റവും വലിയ വിജയമാണ്. ഐ റിയലി അപ്രീഷിയേറ്റ്. ഇതെന്താ സംഭവം എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇനിയിപ്പോൾ ഇവരവരെ നിൽക്കുന്ന സമയത്ത് ആ ക്യാമറ അവരെ ഇങ്ങനെ റൗണ്ട് അടിച്ച് വരും, ആ സമയത്ത് ഇതാണ്ട് ഇതുപോലെ റിസൾട്ട് ഉണ്ടാവും. വീഡിയോ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ക്യാമറ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ പല ആക്ഷനും അടിപൊളി കാണാൻ പറ്റും, അടിപൊളി. പോവാം.
ഇതാണ് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ ഫുഡ് കോർട്ട്, അത്യാവശ്യം ബജ്ജിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. രസിക്കുന്നവർക്ക് ഇവിടുന്ന് ഓരോ ഫുഡ് വാങ്ങിച്ച് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, പൂപ്പലി 2023 സെക്ഷൻ ഞങ്ങൾ മൊത്തം കവർ ചെയ്ത് കണ്ടു. കുഴപ്പമില്ല, അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ നൈറ്റാണ് കുറച്ചുകൂടെ ഏറ്റവും കൂടുതൽ കാണാനുള്ളത്. അപ്പോൾ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, രാത്രി വരുന്നതാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പകൽ വരുമ്പോൾ അത്ര സുഖം കിട്ടത്തില്ല. പക്ഷേ നൈറ്റ് അടിപൊളിയാണ്. ലൈറ്റിൻ്റെ ഇടയിൽ ഫ്ലവർ ഷോ കാണാൻ വേറെ ലെവലാണ്. ഒന്നും പറയാനില്ല, എല്ലാവരും വരാം. എനിക്ക് പറയാനുള്ളത്, ആരൊക്കെ ഇനി വരാതിരിക്കുന്നുണ്ടോ അവരൊക്കെ പെട്ടെന്ന് തന്നെ വന്നോ. 15-ാം തീയതി പരിപാടി കഴിയും. പിന്നെ എക്സ്പ്ലോർ ചെയ്യാം, മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഗ്രാമാണ്. ഇവരെ ഹെൽപ്പ് ചെയ്യാം. ഈ ഒരു പ്രോഗ്രാം ഇനിയും നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഞങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തു, അടിപൊളിയായി. സമയം ഇപ്പോൾ ഏകദേശം 7 മണിയായിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചു പോവാണ് അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി നിങ്ങൾ മൊത്തം കണ്ടല്ലോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വരിക. ഈ പ്രോഗ്രാം കുറച്ചുകൂടെ നല്ല മികച്ചൊരു വിജയമാക്കി മാറ്റിക്കൊടുക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്തുനിന്ന് വരെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആൾക്കാർ ഇത് ഇപ്പോഴും നോക്കി നിൽക്കുകയാണെങ്കിൽ വളരെ മോശമാണ്. കാരണം അത്രയും വലിയൊരു പ്രോഗ്രാമാണ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രോഗ്രാമാണ്. നിർബന്ധമായിട്ട് എല്ലാവരും വരിക, ഈ പ്രോഗ്രാം കാണുക, മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. പരമാവധി ഞാൻ പറഞ്ഞ പോലെ തന്നെ സന്ധ്യാസമയത്ത് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വ്ലോഗുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും അസ്സലാ വിസ്ത.